ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പെരുംപേർ തോരനായാലോ, അപ്പോൾ അതിന് എന്തൊക്കെ വേണോ നോക്കാം. പെരുംപേർ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. തലേദിവസം വെള്ളത്തിലിട്ടാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. തേങ്ങ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് സവാള, കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ്, ഗരം മസാല, വെളുത്തുള്ളി, ജീരകം. ഇനി നമുക്ക് പയറൊന്ന് വേവിച്ചെടുത്താലോ. അതിനുവേണ്ടി കുക്കറിലേക്കിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലാകുമ്പോൾ നമ്മുടെ പയറ് നല്ല രീതിയിൽ വെന്ത് കിട്ടും. ഇതേ കണ്ടില്ലേ, ഇതുപോലെ നല്ല രീതിയിൽ വെന്ത് കിട്ടണം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ല രീതിയിലൊന്ന് നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ഇതേ കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ഇനി നമുക്ക് അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് കളർ മാറണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പം നല്ല രീതിയിൽ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പയർ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഈയൊരു രീതിയിൽ ഡ്രൈ ആക്കി നമ്മളെടുക്കണം. കണ്ടില്ലേ, ചോറിൻ്റെ കൂടെ നല്ലൊരു തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി റെസിപ്പിയാണ്. കമൻസ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.